നമസ്കാരം. പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ശ്രേണി ഷോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയാണ്. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഫോട്ടോയ്ക്ക് ഒരു ശ്രേണി ഷോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന ചെറിയൊരു സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഐക്കൺ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഷോ കോൾഡ് ഇങ്ങനെ ഐക്കൺ കണ്ടോ, ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്, നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോഷോ കോൾഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു വിൻഡോയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഇപ്പോൾ ഈ ഒരു വിൻഡോയായിരിക്കും എന്ത് ചെയ്യാം, പ്രോഷോ കോൾഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിനുള്ളിൽ ഓൾറെഡി കുറേ ബാക്ക്ഗ്രൗണ്ടുകൾ കണ്ടോ, ഈ രീതിയിൽ ഒന്ന് കിടക്കണോ. അതായത് നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടാണ് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസിലും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു വീഡിയോ മാത്രം. അതായത് ഇപ്പോൾ നമ്മുടെ പിക്ക് ഫോട്ടോസും അതിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വിസാർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ വിസാർഡ് കണ്ടാക്കാം, ഇതിന് ജസ്റ്റ് ഒരു ക്രിയേറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കി ഇവിടെ നിന്ന് കണ്ടിന്യൂ ടു വിസാർഡ് കൊടുത്തേക്കാം. കണ്ടിന്യൂ ടു വിസാർഡ് കൊടുക്കുന്ന സമയത്ത് നോക്കി ഓൾ എഫക്ട്സ് തന്നെ ബർത്ത്ഡേ ക്യാഷൽ മോഡ് സെലിബ്രേഷൻ ക്യാഷൽ സോറി ക്ലാസ് ഡാർക്ക് ഒരുപാട് തീമുകൾ കാണാൻ സാധിക്കും. ഓക്കെ, കണ്ടോ, സ്റ്റാർട്ട് തീമുകൾ ഇതിൽ കാണാൻ സാധിക്കും. അതായത് ലവ് ആൻഡ് ഹേറ്റ് മൂവി ഇതിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള തീമായിരിക്കും കാണാൻ സാധിക്കും. ബർത്ത്ഡേ കൊടുക്കുകയാണെങ്കിൽ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള തീമായിരിക്കും അവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ബർത്ത്ഡേയുടെ ഒരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം, ബർത്ത്ഡേ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുള്ള തീം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിരുന്നാൽ മതി, കണ്ടിന്യൂ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി റിലേറ്റഡായിട്ടുള്ള എഫക്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സോറി തീമിലുള്ള എഫക്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഷോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബർത്ത്ഡേ കൊടുക്കുന്നില്ല, എല്ലാം ഞാൻ എന്ത് ചെയ്യണം, ഇമ്പിൾഡ് ചെയ്യാണ് ക്യാഷ് മോഡും സെലിബ്രേഷനും എല്ലാം എന്ത് ചെയ്യണം, എനിക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഓൾ എഫക്ട്സിലേക്ക് പോവാണ്. ഓക്കെ, ഇപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്തേക്കാം, ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ കൊടുത്തേക്കാം, അതേപോലെ തന്നെ ഫ്രെയിമിലുള്ള ഇതാ വേണ്ടി എന്ത് ചെയ്യാം, ഫ്രെയിമിലുള്ളത് കൊടുത്തേക്കാം. ലവ് ആൻഡ് ഹാർട്ട് ആണെങ്കിൽ ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഓൾ എഫക്ട്സ് കൊടുത്തു കണ്ടിന്യൂ പ്രസ് ചെയ്യണം. കണ്ടിന്യൂ പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കി ഈ ഒരു മെന്യൂലേക്ക് ആയിരിക്കും പോവാം, വിസാർഡ് എന്നുള്ള മെന്യൂലായിരിക്കും പോവാം. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, നമുക്ക് ആവശ്യമുള്ള പിക്കുകളെല്ലാം എന്ത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ആഡ് കണ്ടന്റ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ നമ്മുടെ പിക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കേണ്ടത് അതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്ത സമയത്ത് കൊണ്ടാണ് ഞാൻ കുറച്ച് കുട്ടി പിക്കുകളാണ്, അതായത് കുറച്ച് ബർത്ത്ഡേയും അതായത് ക്യാഷ് സാധാരണ രീതിയിലെടുത്ത് ജസ്റ്റ് പിക്കുകളാണ് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഇവിടെ സ്ലൈഡ് ഷോ പോലെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യാം, അതായത് മൊത്തം സെലക്ട് ചെയ്തെടുക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ പ്രസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. കൺട്രോൾ എയ്ഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഫോട്ടോയും നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് സെലക്ട് ചെയ്യുകയും ചെയ്യും. എനിക്കിപ്പോൾ ഇവിടെ എല്ലാ ഫോട്ടോസും വേണം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാ പിക്കും ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുകയാണ്. സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഓപ്പൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ എല്ലാ പിക്കും എന്താവും, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമ്പിൾഡ് ആവും. അതായത് എല്ലാ പിക്കുകളും കണ്ടാവും, ഈ രീതിയിൽ എന്താവും, ഇവിടെ ഷോ ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോട്ടോസ് ചിലപ്പോൾ തല കുത്തി നിൽക്കണം, അതായത് തല കീഴായി നിൽക്കുന്ന ഒരു പിക്കായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം, ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ടാവാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഏതൊരു ഫോട്ടോസ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത്,
അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും ഒരു സ്ലൈഡ് ഷോ പോലെ എന്താവും ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ജനറേറ്റ് ആവുന്നതാണ് കേട്ടോ ഓക്കെ ഞാൻ ഇവിടെ നിന്ന് മ്യൂസിക് ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ മ്യൂസിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം കാണിച്ചു അപ്പോൾ കേട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി ഒരു സ്ലൈഡ് ഷോ പോലെ എന്തായിട്ടുണ്ട് കേട്ടോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ലൈഡ് ഷോ പോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാൻ ഇവിടെ നിന്ന് റിട്ടേൺ ടു വിസാർഡിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോൾ രണ്ട് സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ടല്ലേ ഞാൻ എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ മറന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റിട്ടേൺ ടു വിസാർഡിലേക്ക് വരാം ആ സ്ക്രീൻഷോട്ട് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്യണം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കണ്ടിന്യൂ പ്ലസ് പ്രിവ്യൂലേക്ക് ഞാൻ പ്രസ് ചെയ്തു അപ്പോൾ എന്താവും ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും ആ സ്ലൈഡ് ഷോ പോലെ എന്താവും ജനറേറ്റ് ആവും അപ്പോൾ ഉണ്ട് വീണ്ടും എന്തായിട്ടുണ്ടാവും ഒരു പ്രിവ്യൂ പോലെ ഒരു പ്രിവ്യൂ വിൻഡോ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു വിൻഡോ വേണം അതായത് ഇപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ എക്സിറ്റ് വിസാർഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്താവും അതെന്താവും പുതിയൊരു വിൻഡോയിലേക്ക് എന്താവും ഈ ഒരു ഇത് പോകട്ടോ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്തുകൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വിൻഡോ വേണ്ടത് വയ്ക്കാം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടാൽ മതി എന്താവും ആദ്യം തന്നെ എന്താവും അപ്പിക്ക് എന്താവും അവിടെ ഷോ ചെയ്യും ഓക്കെ ഏതൊരു പിക്കാണോ ആവശ്യം അതായത് ഏതൊരു പിക്കാണോ അല്ല സ്റ്റാർട്ടിങ് വരേണ്ടത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഷോ ചെയ്ത് എടുക്കാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഇവിടെ ഇവിടെ നോക്കി ഇവിടെ ഈ ഒരു എഫക്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു എഫക്റ്റ് എല്ലാം വേണ്ടത് എനിക്കൊരു വേറൊരു എഫക്റ്റ് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം ഓൾ കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 427 എഫക്റ്റുകൾ മൊത്തം ഇവിടെ ഇമ്പിൾഡ് ആണ് ഏതൊരു എഫക്റ്റ് ആണോ നമുക്ക് വേണ്ടത് ആ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റം ആയിട്ട് നമുക്ക് എന്ത് ചെയ്തുകൊടുക്കാൻ പറ്റും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എല്ലാ എഫക്ട്സിലേക്കും പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും അപ്പം ഞാൻ അതിലൊക്കെ ഒന്നും കൂടുതലായിട്ട് പോകുന്നില്ല ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തുകൊണ്ടേക്കാം നിങ്ങൾ ഇട്ടിട്ട് നോക്കിയേക്കാം നിങ്ങൾക്ക് ഏതൊരു എഫക്ട്സ് ആണോ ആവശ്യം നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഏതൊരു എഫക്ട്സ് ആണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രമാണോ എന്താവുള്ളൂ ആ ഒരു എഫക്റ്റ് ഇവിടെ എന്താവുള്ളൂ പ്രസന്റ് ആവുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് നോക്കിയേക്കുണ്ടോ ഈ ഒരു എഫക്റ്റ് ഇവിടെ പ്രസന്റ് ആവണമെങ്കിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താലും എന്താവുള്ളൂ ആ ഒരു എഫക്റ്റ് എന്താവുള്ളൂ അവിടെ അപ്ലൈ ആവുകയുള്ളൂ ഇപ്പം ഈ ഒരു എഫക്റ്റ് ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്യാം സെലക്ട് ചെയ്തു എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാലാണ് ആ എഫക്റ്റ് എന്താവുള്ളൂ അവിടെ പ്രസന്റ് ആവുള്ളൂ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു മ്യൂസിക് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് കണ്ടോ സൗണ്ട് ട്രാക്ക് ഡ്രോപ്പ് മ്യൂസിക് ഹെയർ ഡബിൾ ക്ലിക്ക് ടു എഡിറ്റ് ഓക്കെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താവും മ്യൂസിക്കിന് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള വിൻഡോ വന്നിട്ടുണ്ടാവും അതായത് ജസ്റ്റ് ഒന്ന് കൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയാലും കുഴപ്പമില്ല ഇവിടെയാലും കുഴപ്പമില്ല ഈ ഒരു അടിയിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താവും ഇവിടെ സൗണ്ട് ട്രാക്ക് അതായത് ഇപ്പോൾ സൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ആഡ് ട്രാക്ക് എടുക്കാം ആഡ് ട്രാക്കിൽ എന്ത് ചെയ്യാം ആഡ് സൗണ്ട് ഫയൽ കൊടുക്കാം ആഡ് സൗണ്ട് ഫയൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണോ മ്യൂസിക് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യാം നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കോപ്പിറൈറ്റ് അല്ലാത്തൊരു മ്യൂസിക് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാണ് ഞാൻ ഇവിടെ നിന്ന് ഓക്കെ പ്രസ് ചെയ്ത് ഓക്കെ ഇപ്പം എന്താവും ഓട്ടോമാറ്റിക് ആയിട്ടും മ്യൂസിക് എന്താവും ടൈംലൈനിലേക്ക് എന്താവും ഇമ്പോർട്ട് ആവും ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നിങ്ങളുടെ ഒരു മ്യൂസിക് എന്തായിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാണ് ജസ്റ്റ് ഒരു സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം റൺ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം ഞാൻ ജസ്റ്റ്
ini namanya justru untuk tekstil lagi ada yang lagi, ada itu banyak hal lagi untuk peri lagi yang kita nanti yang ada yang kita sana. Peri itu picturenya orang orang itu peri buat kita itu, apa picture nanti yang kita selekti ya, selekti cerita ini yang kita yang kita buat nanti, ada title yang ada option yang sana dikit, ada title, justru untuk klik ke itu orang, klik ke itu orang sana itu kita yang ini buat nanti, caption yang orang kita yang ada itu orang, ada itu orang kita yang ini dia orang peri buat kita itu, apa peri orang kita yang kita buat nanti. Ini dalam kendaya peri dalam kendaya itu orang macam starting lagi dalam kendaya yang kurang nak kurangkan macam foto sini lah starting lagi dalam kendaya yang kurang nak setiap itu orang sahaja justru anda double klik ke dalam kendaya berada caption setting sini lagi macam ni ini dalam kendaya itu orang macam editnya itu orang kendaya editnya itu orang video yang ini ada ni publish change ni semua kan ada itu pun kita perhati ni dalam matra kan dah boleh lah dalam kendaya yang orang output kita nak okay output kita nak ada itu output yang kita cipta presentation dia ada itu sebagai show kita output kita nak ada dalam kendaya yang ni ada dalam kita publish yang ini option mana sahaja publish itu klik dia ada publish itu klik ini sebenarnya dalam publish show ini option mana sahaja show kita data control P yang ada show kita justru mana publish itu mana dalam kendaya yang publish show orang macam itu kita dia video baru, adapun mana keyboard itu control P ya di sana mungkin dia yang ini video lagi mana sahaja. Yang mana television, adapun mana video file system, share online, itu baru option sahaja mana sahaja. Yang kalau kalau video file ada dia yang ini, convert yang mana. Mana mungkin 4K mana support yang mana. Orang itu software ada proses bold. Yang ni mana? Tatal kalau ni ada yang sama tu dia le, mana orang ni yang mana? Ten night order. Yang tatal kalau sama tu dia le, justru nak korban dulu. Justru nak create yang creating sama tu dengan dia yang ini lalu peru bold kan dia. Kamu file ni mana? Entah itu mana output baru yang ada. Aula output ini ni mana dengan dia yang berapa dengan dia yang type itu orang. Yang tatal kalau amana berteri. Yang buat aula kau cina berteri ada orang yang sama. Apa yang dia yang amana? Berterus, ini orang kan? Ni orang mana save ya? Save jenis apa itu dah? Automatic itu dah? Ini processing dah? Orang selagi show itu dah? Iri dalam mungkin dia, mana? Ini render itu dah? YouTube video yang dah run try pun beri. Ibu anda okay last kali time remaining yang ada option lepas ni agak ada. Adanya ada 2 minit. Agaknya ada itu ter timing yang berapa orang ada. Ibu anda timing yang dulu yang dah video outputnya itu kita mana orang berada. Ibu expectation time ada berada. Adanya ada yang mana time mario ada yang ada ganam. Ibu anda timing dulu yang kita dia video outputnya kita mana orang. Yeru timing ini tu guna dalam dalam beranda udeshi. Okay. Apa guna video encoding is complete dalam video window anda terdapat. Namun kendi yang justru namun kendi yang namun guna video lagi boleh nak guna beranda share video file boleh lagi dalam. Ada proses world foto silen atau world lagi amana beranda. Namun kendi yang beranda justru namun स्पेसी ना, ये ड्राइव ना, प्रोशन वाला फोटोस ना, प्रोशन वाला फोटोस ना, अलग, अमाना बार, जस्ट उन्हें रोबल क्लिक करने या ना कोडना ओपन चेंज होगा, ये नमकंदे या पेन ड्राइव लगे, ये नमकंदे या कॉपी देने, नमकंदे या
ടി വിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം ടി വിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം. ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്, അത്യാവശ്യം കമ്പ്യൂട്ടർ ബേസിക് ആയിട്ടുള്ള അറിയാവുന്ന ആൾക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, യൂസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഫുൾ പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് കാണാനേ.